അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സി ഫോർത്ത് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡ് 17, യാത്രികൻ്റെ പാനപാത്രം. അതുപോലെ എന്നെ ആക്കരുതേ. ഇത് ആര് പറഞ്ഞു, എപ്പോൾ പറഞ്ഞു, എന്തിന് പറഞ്ഞു, അതിനെ സംബന്ധിച്ചാണ് ഇന്ന് ഈ എപ്പിസോഡിൽ പ്രതിപാദിക്കുന്നത്. ബഹുമാനപ്പെട്ട ഉസ്താദ് അതിനെപ്പറ്റി വിശദീകരിക്കും. എന്നെ യാത്രികൻ്റെ പാനപാത്രം ആക്കരുത്. എന്താണത്? വിഷത്തിലേക്ക് കടക്കാം. മുസ്താന് ആദരവോടുകൂടി വിഷം അവതരിപ്പിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. ഈ നല്ല സമയത്ത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമിൻ യാ റബ്ബൽ ആലമീൻ. ലാ തജ്അലൂനി കദഹിർ റാകിബി ഖീല വമാ കദഹുർ റാകിബ് ഖാല ഇന്നൽ മുസാഫിറ إذا فرا من حاجته صب في قدحه ماء فإن كان إليه حاجة تولى منه أو شربه وإلا أهراكه اجعلوني في أول الدعاء ووسطه وآخره أهانايا عبد بن حميد ريبورت سيدا حديثا لا تجعلوني كقدح الراكب യാത്രികൻ്റെ കോപ്പ പോലെ നിങ്ങൾ എന്നെ കാണരുത്. അപ്പോൾ സഹാബത്തെ കിറാമ ചോദിച്ചു, എന്താണ് ഈ കദഹുർ റാകിബ് എന്ന് പറഞ്ഞാൽ? അതിനോട് ശ്രമിച്ചുകൊണ്ട് അങ്ങനെ ആക്കിയതെന്ന് പറഞ്ഞ താല്പര്യം എന്താണ്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ് പറയാണ്, യാത്രക്കാരൻ അവൻ്റെ ആവശ്യങ്ങളൊക്കെ കഴിയുമ്പോൾ കോപ്പ എടുക്കും, അതിലേക്ക് വെള്ളമൊഴിക്കും, അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ വൂളു കൊടുക്കും, അല്ലെങ്കിൽ ആ വെള്ളം കുടിക്കും, ഒന്നും ആവശ്യം ഒഴിച്ചു കളയും. ഇതാണ് യാത്രക്കാരുടെ കോപ്പയുടെ ഉദാഹരണം. അങ്ങനെ നിങ്ങൾ എന്നെ ആക്കരുത്. അഥവാ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ മാത്രം സ്വലാത്തില്ല, തലവനേറുമ്പോൾ സ്വലാത്തില്ല, കടം വരുമ്പോൾ സ്വലാത്തില്ല, അങ്ങനെ പ്രയാസങ്ങൾ വരുമ്പോൾ സ്വലാത്തില്ല, ആ പ്രയാസങ്ങൾ നീക്കി കിട്ടാൻ വേണ്ടി മാത്രം സ്വലാത്തിലും സ്വഭാവം ഉണ്ടാവരുത്. നിരന്തരമായി നിങ്ങൾ സ്വലാത്തിലിടണം. നിങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിലും ഇല്ലെങ്കിലും സന്തോഷ സന്താപഘട്ടങ്ങളിൽ ദുഃഖവും ബുദ്ധിമുട്ടും ഉള്ള സമയത്തും അല്ലാത്ത സമയത്തും രാത്രിയും പകലും യാത്രയിലും നാട്ടിലും ഇങ്ങനെ സദാസമയത്തും സ്വലാത്തിലിടണം. ഈ ജാലോനിഫി അവരി ദ്വായോ ആഹിരിഹി ദുആ ചെയ്യുമ്പോൾ ആദ്യ ഭാഗത്തും സ്വലാത്തല്ലണം, നടുക്കും സ്വലാത്തല്ലണം, അവസാനം സ്വലാത്തല്ലണം. ഇങ്ങനെ സ്വലാത്ത് മുഖരിതമായിരിക്കണം സത്യവിശ്വാസിയുടെ ജീവിതം. യാത്രക്കാരൻ്റെ കോപ്പ് പോലെ വല്ലപ്പോഴൊക്കെ ഉപയോഗപ്പെടുത്തിയാൽ മതിയാകുകയില്ല. ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രം ആവശ്യപൂർത്തീകരണത്തിന് സ്വലാത്തല്ലിയാലും മതിയാകുകയില്ല. മഹബ്ബത്തിൻ്റെ പ്രകടനമാണ് സ്വലാത്ത്, ഇഷ്കിൻ്റെ സന്ദേശമാണ് സ്വലാത്ത്. മനസ്സിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബ്ബത്തും ഇഷ്കുമുണ്ടെങ്കിൽ സ്വലാത്ത് ഇങ്ങനെ ഇടതടവില്ലാതെ പ്രവഹിച്ചുകൊണ്ടിരിക്കും. ഏത് ഘട്ടത്തിലും സ്വലാത്ത് വരും. അങ്ങനെ സ്വലാത്ത് ചെല്ലണമെന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. സ്വലാത്തുകൾ ചൊല്ലി നമ്മുടെ നാവുകൾ നനയട്ടെ. സദാസമയവും നമ്മുടെ നാവുകളിൽ വായിൽ നിന്ന് സ്വലാത്തുകൾ പ്രകടമാവട്ടെ. മനസ്സിൽ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ അള്ളാഹുവിൻ്റെ സാമീപ്യം നേടാൻ നമുക്കവൻ തോഫീക്ക് നൽകുമാറാവട്ടെ. അതുവഴി നമ്മുടെ ദുനിയവിയും മുഹറവിയുമായ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു തീർത്തു തരുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.